നമ്മളോട് പ്രതികരിക്കാൻ ഉത്തരകേരള പ്രാന്തക്കാരി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി എൻ ഈശ്വരൻ ചേരുന്നുണ്ട്. ശ്രീ പി എൻ ഈശ്വരൻ, ഈ സംഘത്തിന്റെ പേര് അനാവശ്യമായി കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ച് നിയമസഭയിൽ വലിച്ചിഴക്കുന്നു. അതിന്മേൽ ചർച്ച വേണം എന്ന് പറയുന്നു. അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ഇരിക്കുന്നു. എങ്ങനെയാണ് സംഘം ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? കുറച്ച് ദിവസമായിട്ട് സംഘത്തിനൊരു ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ സംഘത്തിന്റെ പേര് വലിച്ചിഴച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ച വന്നപ്പോ പൂരം കലക്കിയത് ആർ എസ് എസ് ആണ് എന്നുള്ള രീതിയിൽ മന്ത്രി രാജനും തൃശൂർ എം എൽ എ ബാലചന്ദ്രനൊക്കെ സംസാരിക്കുന്നതായിട്ട് കേട്ടു. നിയമസഭ പോലെ ഉത്തരവാദിത്വമുള്ളൊരു വേദിയില് ഉത്തരവാദപ്പെട്ട ആൾക്കാരെ ഇത്തരം നിരുത്തരവാദപരമായിട്ട് സംസാരിക്കുന്നത് വളരെ അനുചിതമാണ്. അപ്പൊ അതില് ശക്തമായ പ്രതിഷേധം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനുണ്ട്. അത് നമ്മൾ ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. അതിലെ തുടർ നടപടി എന്നുള്ള രീതിയിൽ എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ശ്രീ പി എൻ ഈശ്വരൻ, ഒരു നുണ നൂറ് വട്ടം പറഞ്ഞാൽ സത്യമെന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട് എന്നൊരു വിശ്വാസം, ആ ഒരു വിശ്വാസം അല്ലെ ഈ വിഷയത്തെ പർവ്വതീകരിച്ച് ഇത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പേരിൽ കൂട്ടിക്കെട്ടി അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ നടക്കുന്നത്? ഇതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ് ആർ എസ് എസിനെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്. പൂരവും അതുപോലെയുള്ള നമ്മുടെ സാംസ്കാരിക ഉത്സവങ്ങളും ഒക്കെ അതിന്റെ പവിത്രതയോടുകൂടി സംരക്ഷിക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. പൂരം, ഈ വർഷത്തെ പൂരം അലങ്കോലപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനും ഉള്ള പരിശ്രമം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ശ്രീ പി എൻ ഈശ്വരനുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ഒരു തടസ്സം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് ദുരുദ്ദേശപരം എന്ന് തന്നെയാണ്. അതിൽ സംഘത്തിന്റെ നിലപാട് കൃത്യമായി അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.